നമസ്കാരം, മെട്രോ പോസ്റ്റ് ന്യൂസ് വാച്ചിലേക്ക് സ്വാഗതം. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കേണ്ടതില്ലെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തീരുമാനമെടുത്തുവെങ്കിലും അതുണ്ടാക്കിയ ആശയക്കുഴപ്പങ്ങൾ ഇപ്പോഴും തുടരുക തന്നെയാണ്. ഹൈക്കമാൻഡിൻ്റെ നിലപാടുകളെ ധിക്കരിച്ച് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് ഉത്തരേന്ത്യയിലെ ഒട്ടനവധി കോൺഗ്രസ് നേതാക്കൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. മകരസംക്രാന്തി ദിനത്തിൽ രാമക്ഷേത്രത്തിൽ ദർശനം നടത്തുമെന്ന തീരുമാനത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് ഉത്തർപ്രദേശ് കോൺഗ്രസ് ഘടകം. ഹിമാചൽ മുഖ്യമന്ത്രി സുഖവിന്ദർ സിംഗ് സുഖു, മന്ത്രി വിക്രമാദിത്യ സിംഗ്, ഗുജറാത്തിലെ പ്രതിപക്ഷ നേതാവായിരുന്ന അർജുൻ മോത് വാഡിയ, യു പി സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റായ് തുടങ്ങിയവർ നേതൃനിലപാടുകളെ പരസ്യമായി തള്ളിപ്പറഞ്ഞിരിക്കുകയാണ്. കൂടാതെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ അവിനാശ് പാണ്ഡെ, പി എൽ പുനിയ, പ്രമോദ് തിവാരി തുടങ്ങിയവരൊക്കെ ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശത്തെ തള്ളിയിരിക്കുകയാണ്. ഈ അഭിപ്രായ വ്യത്യാസങ്ങളും ചേരിതിരിവുകളുമെല്ലാം ഉത്തരേന്ത്യയിൽ മാത്രമല്ല കേരളത്തിലും വലിയ അടിയൊഴുക്കുകൾക്കാണ് തുടക്കമിട്ടിട്ടുള്ളത്. ഹിന്ദുത്വാഭിമുഖ്യ നിലപാടുകളിൽ വെള്ളം ചേർത്ത് ന്യൂനപക്ഷ വാദങ്ങൾക്ക് അമിത പ്രാധാന്യം നൽകുന്ന കോൺഗ്രസിൻ്റെ നടപടികളാണ് ബി ജെ പിയെ വളർത്തുന്നതെന്ന് കരുതുന്ന വലിയ വിഭാഗം പ്രവർത്തകരെങ്കിലും കേരളത്തിലുണ്ട്. ബി ജെ പി മുന്നോട്ട് വെക്കുന്ന അത്ര തീവ്ര നിലപാടുകളല്ലെങ്കിലും മൃദുവായ നയങ്ങളെങ്കിലും പിന്തുടരണമെന്ന് വാദിക്കുന്നവരാണവർ. ശ്രീരാമ പ്രതിഷ്ഠാ വിവാദം കത്തിപ്പടർന്നപ്പോൾ ശശി തരൂരിനെയും മുല്ലപ്പള്ളി രാമചന്ദ്രനെയും പോലെയുള്ള നേതാക്കൾ കൃത്യമായ നയം വ്യക്തമാക്കാതെ അഴവഴമ്പൻ സമീപനം കൈക്കൊണ്ടതും അതുകൊണ്ട് തന്നെയാണ്. കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനാകട്ടെ വ്യക്തമായ ഒരു നിലപാട് മുന്നോട്ട് വെക്കാനാവാതെ എല്ലാം ഹൈക്കമാൻഡ് തീരുമാനിക്കും എന്ന് പറഞ്ഞൊഴിയുകയായിരുന്നു. അയോധ്യ രാമക്ഷേത്ര വിഷയത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം കടന്നു പോകുന്നത് ട്രപ്പീസ് കളിക്കാരൻ്റെ മെയ് വഴക്കത്തോടെയാണ്. യു ഡി എഫിലെ പ്രബല കക്ഷിയായ മുസ്ലിം ലീഗിൻ്റെ സമ്മർദ്ദം ഒരു ഭാഗത്ത്, എൻ എസ് എസ് പോലെയുള്ള സാമുദായിക സംഘടനകളുടെ ഇടപെടൽ മറുഭാഗത്ത്, ഇവരെയൊക്കെ സമന്വയിപ്പിച്ച് ഒപ്പം നിർത്തുക എന്നത് ഒട്ടും ചെറിയ കാര്യവുമല്ല. അല്ലെങ്കിൽ തന്നെ മറുകണ്ഠം ചാടാൻ അവസരം കാത്തിരിക്കുന്ന മുസ്ലിം ലീഗിനെ പ്രകോപിപ്പിക്കുന്നത് ആത്മഹത്യാപരമാണെന്ന് നേതാക്കൾക്ക് നന്നായി അറിയാം. പ്രതിഷ്ഠാ ചടങ്ങ് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ ഹൈക്കമാൻഡ് വൈകിയപ്പോൾ കേരളത്തിൽ ലീഗ് അനുകൂല നിലപാടുമായി കെ മുരളീധരൻ എം പിയെ പോലെയുള്ള നേതാക്കൾ രംഗത്തെത്തിയതിലെ രാഷ്ട്രീയവും വളരെയധികം വ്യക്തമാണ്. മതവും രാഷ്ട്രീയവും സമാസമം കൂട്ടിക്കലർത്തി രാഷ്ട്രീയ നേട്ടം കൈവരിക്കാൻ ഏതറ്റം വരെയും ബി ജെ പി മുന്നോട്ട് പോകുമെന്നത് ഉറപ്പാണ്. എന്തൊക്കെ വികസന രാഷ്ട്രീയം ഉയർത്തിക്കാണിച്ചാലും ബി ജെ പിയുടെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് ആയുധം തീർച്ചയായും അയോധ്യ തന്നെയാണ്. ക്ഷേത്ര നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയായിട്ടില്ലെങ്കിലും ധൃതി പിടിച്ച് ഇപ്പോൾ പ്രാണപ്രതിഷ്ഠ നടത്തുന്നത് പോലും അതുകൊണ്ട് തന്നെയാണല്ലോ. അയോധ്യയിൽ നടക്കുന്നത് രാഷ്ട്രീയ ചടങ്ങാണെന്നും അത് ആചാരവിരുദ്ധമാണെന്നും നാല് ശങ്കരാചാര്യന്മാർ പ്രഖ്യാപിച്ചതിന് ഈ സാഹചര്യത്തിൽ വലിയ പ്രാധാന്യമാണുള്ളത്. ആദിശങ്കരൻ സ്ഥാപിച്ച പ്രമുഖ ഹൈന്ദവ ആത്മീയ കേന്ദ്രങ്ങളായ ബദരീനാഥ്, പുരി, ദ്വാരക, ശൃംഗേരി എന്നീ മഠങ്ങളിലെ സ്വാമി ഭാരതീതീർത്ഥ, സ്വാമി നിശ്ചലാനന്ദ, സ്വാമി സദാനന്ദ സരസ്വതി, സ്വാമി അവിമുക്തേശ്വരാനന്ദ സരസ്വതി തുടങ്ങിയവരാണ് പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചത്. പ്രമുഖ പ്രതിപക്ഷ പാർട്ടികൾ പ്രതിഷ്ഠാ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുന്നതുപോലെ പ്രമുഖ ഹൈന്ദവ സന്യാസികളും പ്രതികരിക്കുന്നത് വരുംകാലത്ത് വലിയ ചർച്ചകളായി മാറുമെന്നത് ഉറപ്പാണ്. കോൺഗ്രസ് നേതാക്കളായ മല്ലികാർജ്ജുൻ ഖാർഗെയും സോണിയാഗാന്ധിയും അധീർ രഞ്ജൻ ചൗധരിയുമെല്ലാം ഏറെ വൈകിയാണെങ്കിലും കോൺഗ്രസ് നിലപാട് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലോ. എന്നിട്ടും ഈ തീരുമാനം അംഗീകരിക്കാനാവില്ലെന്നും കോൺഗ്രസിന് ഇത് തിരിച്ചടിയാകുമെന്നും ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ തന്നെ വാദിക്കുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിൽ മാത്രമല്ല കേരളം, തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിലൊക്കെ ഈ വിധം വാദമുഖങ്ങളും ക്രമേണ ശക്തി പ്രാപിക്കുന്നു എന്നതും കാണാതെ വയ്യ. അയോധ്യയിലെ പ്രസാദം ബി ജെ പിക്കാർ വിതരണം ചെയ്യുമ്പോൾ അത് സ്വീകരിക്കാൻ കേരളത്തിലും കോൺഗ്രസ് പ്രവർത്തകർ കാത്തുനിൽക്കുന്ന കാഴ്ച അത്ര നിഷ്കളങ്കമായി കാണാൻ കഴിയുമോ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലെയുള്ള സുശക്തമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ദേശീയ തലത്തിൽ കൈക്കൊള്ളുന്ന അതിപ്രധാനമായ തീരുമാനം
ഒറ്റക്കെട്ടായി നടപ്പാക്കാൻ കഴിയാത്ത സാഹചര്യത്തെ മതനിരപേക്ഷ സമൂഹം വലിയ ആശങ്കയോടെയാണ് ഉറ്റുനോക്കുന്നത്. ഒരർത്ഥത്തിൽ ബി ജെ പി ലക്ഷ്യമിടുന്ന രാഷ്ട്രീയം ക്രമേണ പടവുകൾ കയറുന്നതും ഈ വിധം വീഴ്ചകളിലൂടെ തന്നെയാണല്ലോ.